നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം പത്താം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് പൂരുട്ടാതി നക്ഷത്രമാണ് നക്ഷത്രം നല്ല നക്ഷത്രം ശുഭ നക്ഷത്രവും ശുഭ ദിവസവും ഒരുമിച്ച് വന്നിരിക്കുന്ന ദിവസമാണ് ശുഭ നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് ശുഭ ശുഭനക്ഷത്രത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ ശുഭ ദിവസമാണ് വ്യാഴാഴ്ച ഗുരുവിൻ്റെ ദിവസം ജ്യോതിഷ ഗുരുവാണ് ദേവമന്ത്രിയാണ് വ്യാഴം ഇപ്പോൾ വ്യാഴത്തിനത്ര പ്രാധാന്യമുണ്ട് ലക്ഷം ദോഷം ഗുരുഹന്തി വ്യാഴം നോക്കിയാൽ തന്നെ ലക്ഷ ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും അത്ര ശക്തനായിട്ടുള്ള ഒരു ദിവസമാണ് ആ ദിവസം നമുക്ക് നല്ല നക്ഷത്രവും കൂടി വന്നിരിക്കുകയാണ് ശുഭ നക്ഷത്രവും കൂടി ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം ഓരോ ശുഭകാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങുമെന്ന് തിരിഞ്ഞു നോക്കേണ്ടതില്ല ഭഗവാന്റെ പ്രസൻസ് ഉള്ള ദിവസമാണ് അതുപോലെ പുരുട്ടാതി നക്ഷത്രവും ശുഭനക്ഷത്രവുമാണ് അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ കർക്കിടക മാസത്തിലെ പൂരൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലത്തെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആണ് പക്ഷേ ബർത്ത്ഡേക്കാളും ഉപരി നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കാനിട വരും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടം വരും അങ്ങനെ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരവസ്ഥ വിശേഷമാണ് നിങ്ങൾക്ക് ഈ വാർഷിക ബലത്ത് ചിന്തിക്കുമ്പോൾ വന്നു ചേരേണ്ടി വരിക നിങ്ങൾ എന്ത് ചെയ്യണം വിഷ്ണുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി പോകാമോ അത്രയും പ്രീതിപ്പെടുത്തി പോകണം വിഷ്ണു മന്ത്രം ജപിക്കണം അത് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രമൊക്കെ ജപിക്കുക ക്ഷേത്രദർശനം ചെയ്യുക പാൽപായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് വിഷ്ണുവിൻ്റെ പ്രീതി വർത്തിക്കാൻ സഹായിക്കും അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ നല്ല ദിവസമാണ് ഓരോ കാര്യത്തിന് പോകുമ്പോഴും അത് നല്ലതായി കലാശിക്കാൻ വേണ്ടിയിട്ട് രഹുകാലം നോക്കി യാത്ര ചെയ്യുക രാഹു കാലം വന്നിരിക്കുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് എങ്കിലും രാവുകാല സമയം വന്നിരിക്കുന്നത് രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് രാഹു കാലം തുടങ്ങുന്നതേ ഉള്ളൂ മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് ആൾക്കാരാണ് ഗുളികനും യമഖണ്ഠനും എല്ലാ ദിവസങ്ങളിലും അവർക്ക് സ്വാധീനമുള്ള സമയമുണ്ട് ആ സമയം നമ്മൾ ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക അതിൽ ഗുളികകാല സമയം വരുന്നത് ഒമ്പത് ഇരുപത്തിനാല് തൊട്ട് പത്ത് അമ്പത്തേഴ് വരെയും കാല സമയം വരുന്നത് ആറ് പതിനേഴ് തൊട്ട് ഏഴ് അമ്പത് വരെയും ഈ രണ്ട് സമയങ്ങളും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഇന്ന് ശുഭ നക്ഷത്രമാണ് അതിനൊപ്പം അഭിജിത്ത് മുഹൂർത്തവും പ്രാധാന്യം കൊടുക്കണം പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ തന്നെയാണ് ഇന്നും അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം അത് ശുഭപ്രദമായി കലാശിക്കുകയും ചെയ്യും അതിനൊപ്പം തന്നെ ഇന്ന് വസ്ത്രധാരണം നടത്തി ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ മഞ്ഞ കള്ളറുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും അത് കുഞ്ഞുങ്ങൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നത് ഭാഗ്യദായകമായി തീരും അതുപോലെ അല്ലാത്തവർ ഒരു കുറിയായിട്ടെങ്കിലും ചന്ദന കുറി നെറ്റിത്തൊണ്ണതും ഭാഗ്യത്തിന് വഴിതെളിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഇത് ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദായകമായി തിരട്ടെ ഈ ദിവസം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം